പെണ്ണുങ്ങൾ നോമ്പോർക്കാൻ കൊണ്ടു കൊടുത്ത സാധനം ഒരു പാത്രത്തിൽ ഇയാൾ കൊണ്ടുവന്ന ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു എന്നല്ലാണ്ട് ഉപ്പ് വരെ ഇടാനില്ല കേട്ടോ. അതങ്ങ് കൊണ്ടു കൊടുത്ത് നോമ്പോർക്കാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നാം. നമ്മളെല്ലാം നോമ്പ് തുറന്നില്ലേ, രണ്ടു മാസം കഴിഞ്ഞാൽ തുറക്കൂലേ. നമ്മളത് നോമ്പ് തുറയല്ലല്ലോ, നോമ്പ് തുറയല്ലേ. നമ്മളെ നോമ്പ് അഹമാനായ റബ്ബ് ഒരു പാക്കറ്റ് ഈത്തപ്പയ ഒന്നിച്ചടിക്കും നോമ്പ് കുറിക്കുമ്പോൾ തന്നെ. എന്തെല്ലാം സാധന ഉണ്ടാക്ക, പെണ്ണുങ്ങൾ കുറെ ഉണ്ടാക്കും, നമ്മളും കുറെ പാങ്ങും. ഫ്രൂട്ട്സ് കണ്ണു കണ്ടതെല്ലാം പാങ്ങും. നോമ്പ് തിന്നുന്ന മാസമാക്കി മാറ്റി നമ്മള് അല്ലേ. എല്ലോ ഫ്രൂട്ട്സ് ഇറങ്ങുന്ന കാലം റമദാൻ മാസം, അതിനൊരു കണക്കൊന്നുമില്ല. പേരറിയാത്ത പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന പോലെ ഞാൻ ഇപ്പൊ കഴിച്ചു തരാം. ഓരോരുത്തർ പോകും നോക്കും, ഓർക്കറിയില്ല ഇതെന്താ സാധനം. അതും ഒരു കിലോ അങ്ങനെ കുറെ ഭാഗ്യം കെട്ടി പോരെ. പെണ്ണുങ്ങൾക്ക് അറിയില്ല ഇതെന്താ, ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ തിരിയാതാണ്. ഉറുമാമ്പഴം പുഴുങ്ങി തന്ന പെണ്ണുങ്ങളുണ്ട്, ഇതെന്താ തിരിയായിട്ട്. ആ അപ്പോ ഇത് മുറിക്കണ്ട എന്താന്ന് തിരിയച്ചു. അപ്പോ ഇങ്ങനെ കുറെ വായിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ ചോദിക്കൂ, ഇത് കണ്ടിട്ട് എന്താ ഇതിന്റെ പേര്, ഇവര് പറയാൻ പറ്റും എനക്ക് അറിയില്ല. ഇവൻ ഉടനെ പറയും അത് ചൈനീസ് സാധനമാണ്, ക്വാംഷാം ക്യോം ക്യോം താ പേര്. പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല, കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടൂല. അങ്ങനെ ഇതെല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നിരത്തും നമ്മൾ. എന്നിട്ട് എല്ലാം നിരത്തിയിട്ട് ഇവൻ ഇങ്ങനെ ഇതിന്റെ മണവും പിടിച്ച് ഇതിന്റെ തവാഫ് ചെയ്യൂ. കാബത്ത് പോയാവരെ ഇവൻ ഇങ്ങനെ തവാഫ് ചെയ്യൂല. എന്നിട്ട് വാച്ചും നോക്കും ക്ലോക്കും നോക്കും, ഏലാണോ 5 മിനിറ്റ് അധികം, അത് നല്ല ക്ലോക്ക്, കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും. എന്നിട്ട് മുച്ചത്തിറങ്ങിയിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും, കഴിഞ്ഞ കൊല്ലത്തെ മുക്കിച്ച നേരത്തെ ബാങ്ക് കൊടുത്തിന് ഇയാളെന്ത് നാല് പയ്യ, ഇയാളെ ഒഴിവാക്കലെന്നല്ലേ. പിന്നെ രണ്ടാമത് തിരിച്ചും കരുത്തേണ്ടി വരും, ഇതിൻ്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂല. ഈ ബച്ചയുടെ അടുത്ത് നോമ്പോർക്ക് ഞാൻ പറയുന്നു, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്ത് നോക്കും. പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ, പ്ലേറ്റ് മാറ്റലാണ്. ബത്തി എടുത്ത് ആപ്പിള്, ആപ്പിൾ എടുത്ത് മുന്തിരിയിൽ, മുന്തിരി എടുത്ത് ഓറഞ്ചിൽ, ഓറഞ്ച് എടുത്ത് അപ്പുറം, ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ, ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ. ആ ഇങ്ങനെ മാറ്റി മാറ്റി നിൽക്കുമ്പോൾ പള്ളിയിൽ മൈക്ക് എന്താക്കാൻ വേണ്ടി മുക്കിച്ചെന്താക്കും മുട്ടു. പള്ളിൻ്റെ ഭാഗത്തു നിന്ന് മൈക്കിൻ്റെ ഒച്ച ബിസ്മില്ല എടുത്തടിച്ച് അടിച്ചു നോക്കുമ്പോൾ 5:45 ബാങ്ക് 6:30. അന്നേരം ഇപ്പേ എനക്കൊരു കുറ്റമില്ല, മുക്കിച്ചാക്കാൻ കുറ്റം. അയാൾ മുട്ടിയതിന് കുറ്റം, ഇപ്പൊ കയറ്റിയതിന് കുറ്റമില്ല. എന്താ കുതിരത്താ, ഇനി അഥവാ ബാങ്ക് കൊടുത്തോ എന്താ അവസ്ഥ. റെയിൽവേ ഗേറ്റ് തുറന്ന മോഡലാ, ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ലോറിയും പോവും, എന്തെല്ലാം ഓൻ്റെ മുമ്പ് കണ്ടത് കംപ്ലീറ്റ് അടിച്ച് കയറ്റി കളിയും. അടിച്ച് കയറ്റി ഒന്നും പറയണ്ട, എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കും. എന്താ ബാക്കിയുള്ള നോക്കിട്ട് അപ്പണ്ട ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റബ്ബെ മറന്നു പോയിട്ട് എന്താ അവസ്ഥ, ഭാര്യ അടിക്കും അത്. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട് കൂട്ടരെ, മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോ അലാറടിച്ചിട്ടാ പോവുക. ഇതാന്ന് പറഞ്ഞ റമദാൻ മാസത്തെ കോലാ, മനുഷ്യന്മാരെ കോലം പറയാ. പള്ളി പോയിട്ട് ഓൻ പള്ളിന്റെ മുറ്റത്തേക്കും ഓൻ്റെ കുടല ഒന്നാം സഫല് മെമ്പറിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒന്നുകൊടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കയ്യെട്ടാൻ കഴിയില്ല, കാരണം കുടലാടി ഇവര് ഇടിയുണ്ടേ. എന്നിട്ടൊരു കയ്യെട്ടലുണ്ട് റഹ്മാനെ, മകരിബ നിസ്കാരത്തിന് സുജൂദ് പോക്കുണ്ട്, ഇടത്തെ മുട്ട് കുത്തി, ബലത്തെ മുട്ട് കുത്തി, ഒരു മുസല്ലയിലേക്ക് അങ്ങ് വീകുമ്പോണ്ടാവും. അവസാനം തിന്ന ഉർമാമയത്തിന്റെ പണി റിട്ടേൺ അടിച്ച് കളി സെലവില്ലേറ്റ്. ഇവ കാണും മുസല്ലയിൽ ഉരുണ്ടു പോകുന്നത്, ഇവൻ വിടൂലട്ടാ. കിലോന് 120 രൂപ വിട്ടാ പോശല്ലേ, പെറുക്കി അടിച്ച് കളിയാവില്ല. എന്നിട്ട് പോകും പള്ളിയിലേക്ക്, പള്ളി അല്ല ഇന്ന് പുരയിലേക്ക് പോയി. പുരയിൽ പോകും പെണ്ണുങ്ങൾ പത്തിരിയും കൊയ്യാക്കില്ല, അതും കയറ്റും. കടൽക്കരക്ക് വെള്ളം വെച്ച പോലെ പോകുന്ന സ്ഥലം കാണൂല. അതും കയറ്റിയിട്ട് ഇഷാവിന് തറാവിയൊക്കെ ഒരു പോക്കുണ്ട്. നാട്ടുകാർ പറയുന്നോണ്ട് പോകുന്നില്ലെങ്കിൽ തെറാവി പോകുമ്പോല. തെറാവിയൊക്കെ പോയാൽ നിങ്ങൾ ചിന്തിച്ചോ, ചില ആൾക്ക് പള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു മാസത്തേക്ക് വഖഫ് ചെയ്ത ചില സ്ഥലമുണ്ട്. ബുക്കെടു എഴുതി വെച്ചിട്ടുണ്ടാവും, ബെല്ലോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് തൂണ്ട മണ്ട ജനലിന്റെ സൈഡ്, കാരണം നേരാൻ പണ്ടോ നിൽക്കാൻ വരും ഇങ്ങനെ നിൽക്കണം. ഇതാ നിസ്കാരം. എന്നിട്ടോ അവസാനം എല്ലാം കൂടെ നിസ്കരിച്ച് ചിലപ്പോ ഉണ്ടല്ലോ സുജൂതിലേക്കെല്ലാം പോയിട്ട് അപ്പൊ കരണ്ടു കണ്ടു ഇവന് എണീക്കുലും ഒറ്റയിരുത്തിയിരിക്കുവാണ്. അപ്പൊ അടുത്തുള്ള നോക്കൂ, ഒരുത്തനുണ്ടായി ഇവന് എവിടെയാ പോയത്. രാവിലെ വെറും പട്ടിണി മാത്രമാണ്, ആ നോമ്പോണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല.